ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. ക്രിസ്തുവിൻ്റെ വഴി, കുരിശിൻ്റെ വഴി. വചനം നമുക്ക് വായിക്കാം. നീ എൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്താൽ സത്യം നിനക്കറിയാൻ പറ്റും, സത്യം നിന്നെ സ്വതന്ത്രനാക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ഓർക്കുക. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 8:32 വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. നിത്യജീവനിലേക്കുള്ള വഴി കുരിശാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യേശു ക്രിസ്തുവാണ് വഴി. ഈ വഴിയിലൂടെ അല്ലാതെ ആർക്കും സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. ആ സത്യം ജീവിച്ചു കൊണ്ടാണ് നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നത്. കുരിശിൻ്റെ മാർഗം നിസ്വാർത്ഥതയുടെ മാർഗമാണ്. സ്വന്തം അഹം നിയന്ത്രിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഹിതം അന്വേഷിക്കുന്നതാണ് കുരിശിൻ്റെ മാർഗം. യേശു പറഞ്ഞു, ജീവൻ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ കൽപ്പനകൾ പാലിക്കുക. നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. കൽപ്പന എന്നത് പഴയ നിയമത്തിലെ ആളുകൾ മനസ്സിലാക്കിയതുപോലെയല്ല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത്. പഴയ നിയമമനുസരിച്ച് പരിച്ഛേദനം, സാബത്ത്, ആചരണ നിയമങ്ങൾ, ശുദ്ധീകരണ നിയമങ്ങൾ തുടങ്ങിയ ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൽപ്പനകളെ പ്രധാനമായും മനസ്സിലാക്കിയിരുന്നത്. തീർച്ചയായും അവർക്ക് 10 പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, നിങ്ങൾ പരിച്ഛേദന വഴിയോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ വഴിയോ അല്ല രക്ഷ പ്രാപിക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് എന്നത്. ക്രിസ്തു പഠിപ്പിച്ച കൽപ്പനകൾ പാലിച്ചുകൊണ്ടും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി നൽകപ്പെട്ട പാപക്ഷമയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുമാണ് രക്ഷ സാധ്യമാവുക. യേശു പറഞ്ഞു, ദാസൻ യജമാനനേക്കാൾ മെച്ചമല്ല, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന മാർഗം കുരിശിൻ്റെ മാർഗമാണ്. നിങ്ങളെ ലോകം നിന്ദിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും വെറുക്കുമ്പോഴുമെല്ലാം നന്മയുടെ പക്ഷം ചേരുന്നതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് കൽപ്പനകളെ പാലിക്കുക എന്നത്. കൽപ്പനകളെ പാലിക്കുന്നതുവരെ യേശു തൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുന്നതും മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ എന്നിവ ശാന്തമായി നേരിടാൻ സാധിക്കുന്നതും കുരിശുവഹിക്കൽ തന്നെയാണ്. അനുദിന ജീവിതം ധാരാളം കുരിശുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അവ നാം ശാന്തമായി സ്വീകരിക്കാനും യേശു ക്രിസ്തുവിനെ പ്രതി അവ കൈകാര്യം ചെയ്യാനും ശ്രമിക്കുക. കുരിശുകൾ വരുമ്പോൾ പുറകോട്ട് തിരിയാൻ പാടില്ല. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നാം കുരിശുമായി രക്ഷയുടെ വഴിയിലൂടെ മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത്. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് അവരവരുടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവന നമുക്ക് ഓർക്കാം. ആത്മപരിത്യാഗമാണ് സുവിശേഷത്തിൻ്റെ പ്രഥമ തത്വം. ആത്മപരിത്യാഗത്തിലൂടെ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു കാണിച്ചു തന്ന വഴി കുരിശിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെയല്ലാതെ ആർക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് സ്വയം താഴ്ത്തി പിതാവിൻ്റെ ഹിതത്തിനായി എപ്പോഴും സമർപ്പിച്ചതുപോലെ ഞാനും എൻ്റെ അഹങ്കാരത്തെ കീഴടക്കി ദൈവഹിതത്തിനായി എപ്പോഴും സമർപ്പിക്കാനുള്ള കൃപയ്ക്കായി അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ.